നമസ്കാരം ഷോജി രവിയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എ ആർ ജെ ഫാമിലെ മുറാ പോത്തുകുട്ടികളെ പറ്റിയിട്ട് എൻ്റെ യൂട്യൂബിലെ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകൾ വന്ന ഒരു വീഡിയോ ആയിരുന്നു എ ആർ ജെ ഫാമിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് എ ആർ ജെ ഫാമിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിലെ നെഗറ്റീവ് കമൻസുകൾ വരാനുണ്ടായ കാരണം അതിലെ ബ്രീഡ് ക്വാളിറ്റിയെ പറ്റി പറയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ടാഗും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണിച്ചിരുന്നു അതിനകത്ത് വന്ന വൈരുദ്ധ്യങ്ങളാണ് നെഗറ്റീവ് കമൻസിനെല്ലാം ആധാരമായിട്ട് വന്നത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പോത്തു കുട്ടികളെയാണ് പരിശോധിച്ചത് ഈ രണ്ട് പോത്തുകുട്ടികളെ പരിശോധിച്ചതിനകത്ത് ഒരെണ്ണത്തിനകത്ത് അതിൻ്റെ പ്രായ വ്യത്യാസം കാണിക്കുന്നുണ്ട് അതായത് ഒരു വയസ്സും പത്തു മാസവും പ്രായമുള്ള ഒരു കുട്ടിയെ നമ്മൾ നമ്മളതിനകത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ആ കുട്ടിക്ക് ആ ഒരു വളർച്ച അതായത് ഈ പോത്ത് കുട്ടികളെന്ന് പറയും നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വളർച്ച ഉണ്ടല്ലോ ആ ഒരു വളർച്ച ആ കുട്ടികൾക്കില്ല പിന്നൊന്ന് ഇതിൻ്റെ ജെൻഡർ അത് ആണോ പെണ്ണോ എന്നുള്ള കാര്യം അതിൽ ഫീമെയിൽ എന്നാണ് ആ കാണിച്ചിരുന്നത് ഇതിനകത്ത് എൻ്റെ ഭാഗത്തുള്ള തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ബ്രീഡ് ഏതാണെന്ന് തെളിയിക്കാൻ അതായത് ഇത് ഇങ്ങനെ വ്യഗ്രത കൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വായിച്ചാൽ അത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ വായിച്ചു പക്ഷേ ആ ഡേറ്റ് ഓഫ് ബർത്ത് വായിക്കുമ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഒന്നാമത് എൻ്റെ മിസ്റ്റേക്ക് പിന്നെ ഇത് ബ്രീഡ് ഏതാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്കണ്ഠം ഉണ്ടല്ലോ അപ്പോൾ ഇത് എച്ച് എൽ ഡി ബിയുടെ ടാഗർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊരു ഗവൺമെൻറ്റിൻ്റെ സൈറ്റിനകത്തൂടെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മളത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട് ഇതിൻ്റെ ബ്രീഡ് കോൾ ബ്രീഡ് മുറ അങ്ങനത്തെ കാണിച്ചു അപ്പോൾ പിന്നെ നമ്മൾ മുന്നേ പിന്നെ ചിന്തിക്കേണ്ട അത് മുറ എന്നങ്ങ് ഉറപ്പിച്ചു പക്ഷേ നമ്മളെക്കാളും വെളിവും വെള്ളിയാഴ്ചയുള്ള ഒരുപാട് പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ വീഡിയോ ഒന്നൊരു പത്ത് മിനിറ്റ് ആയപ്പോൾ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി ഓരോരുത്തർ കറക്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്തിട്ട് അതിനെപ്പറ്റിയുള്ള കമൻസുകൾ എഴുതാൻ തുടങ്ങി അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേരാണ് വിളിക്കുകയും ചെയ്തത് അതായത് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ജോലികൾ ചെയ്യുന്നത് അതായത് ഇതുപോലുള്ള ഡാറ്റകൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ വരെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ അത് ഇന്ന കാരണങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ അത് അതിനകത്ത് മുറയെന്നാണ് എൻ്റെ ബ്രീഡ് ടൈപ്പ് ചെയ്ത് വെക്കുന്നതെങ്കിൽ അത് മുറയാണ് മുറ നോൺ ഡിസ്ക്രിപ്റ്റോ അങ്ങനെ എന്തോ ചേർന്ന് വരും അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എഴുതി വെക്കും ഇപ്പോൾ ഹെച്ച് എഫ് എന്ന് പശുവിൻ്റെ ആണെങ്കിൽ ഹെച്ച് എഫ് എന്ന് എഴുതി ഹെച്ച് എഫ് അങ്ങനെ എഴുതി എഴുതിയത് തന്നെയാണ് ആ ഒരു രീതിയിലാണ് ഇതിനകത്ത് ഈ ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോഴും നമുക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻസ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫാം ഓണേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഫാമിലേക്ക് പോത്തു കുട്ടികളെ സപ്ലൈ ചെയ്ത ആളുകളെ ഞാൻ വിളിച്ചു ഇവരെയൊക്കെ തന്നെ പരിചയമുള്ളതാണ് ഇവരെല്ലാം വിളിച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് ഇത് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു ഞാനിപ്പോഴും ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞേക്കും കർഷകരോട് ചിലപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ആൾക്കാർ കണ്ടിരുന്നൊരു വരുമായിരിക്കും അപ്പോൾ നിങ്ങളൊരു പോത്തിനെ ഇറച്ചിക്കായിട്ട് വളർത്തി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ടാഗിൻ്റെ പുറത്തും പുറേനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രീഡിൻ്റെ പുറത്തും പുറേനും പോകാമായിരിക്കാം ഹരിയാനയിൽ നിന്നും രാജസ്ഥാനി പഞ്ചാബിൽ നിന്നും യു പിന്നൊക്കെ നല്ല പോത്തുകുട്ടികളെ ഇറക്കുന്ന ഏതെങ്കിലും സപ്ലൈസ് അല്ലെങ്കിൽ ഒരു ഫാമുകാർ ഉണ്ടെങ്കിൽ അവരുടെ നിന്ന് നിങ്ങൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെയുള്ള കുട്ടികളെ മേടിച്ചിട്ട് ചെറിയ കൊമ്പൊക്കെ ഉള്ള കുട്ടികളെ മേടിച്ചിട്ട് വളർത്തുക നല്ല വലിപ്പം വയ്ക്കും അത്രയും ആണ് എനിക്ക് പറയാനുള്ളത് ടാഗിൻ്റെ ഒന്നും പുറേനു പോകാതിരിക്കുക കേരളത്തിലൊന്നും വലിയ മത്സരങ്ങളൊന്നും വരാൻ പോകുന്നു ഭാവിയിൽ വന്നേക്കാം എന്തായാലും ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനിടയ്ക്ക് വലിയ മത്സരങ്ങളൊന്നും വരാൻ സാധ്യതയില്ല നമ്മളൊരു ചെറിയ മത്സരം ആദ്യമായിട്ട് നടത്തി അടുത്ത വർഷം നമുക്ക് നടത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ചിലപ്പോൾ വന്നേക്കാം എന്നാലും ഈ കുട്ടികളെ വളർത്തിയൊന്നും ഈ രണ്ട് കൊല്ലത്തിനിടയ്ക്ക് ഇടയ്ക്ക് മത്സരത്തിലൊന്നും ഇറക്കാൻ പറ്റുമെന്ന് വരത്തില്ല അപ്പോൾ ഈ സൈസ് പരിപാടിക്ക് നിൽക്കാതിരിക്കുക ഈ ടാഗിൻ്റെ പുറത്തൊന്നും പുറേന്ന് പോകാതിരിക്കും നിങ്ങൾ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നല്ല കുട്ടികളെ നല്ല ഫാമുകളിൽ നിന്ന് വാങ്ങി വളർത്തുക മാന്യമായ വിലയ്ക്ക് വാങ്ങി വളർത്തുക അത്രേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വന്നു അപ്പം ഇവരെന്നോട് പറഞ്ഞു ഇതിനകത്ത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് സംഭവിച്ചത് അത് തിരുത്തി തരുമെന്ന് പറഞ്ഞു അതിൻ്റെ ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കുറയിലുണ്ട് അവർ ഓണേഴ്സുമായിട്ട് പോയി അതാത് വെറ്ററി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വെറ്റനറി ഡോക്ടർക്കാണ് ഇതിനകത്ത് ആക്സസ് ഉള്ളത് അവരത് ക്ലിയർ ചെയ്തു തരുമെന്ന് പറഞ്ഞു ശരിയാണ് ഈ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഡാറ്റ അതായത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള ഭാഗത്ത് ആ സംഭവം തിരുത്തി ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തിയിട്ടില്ല അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷവും പത്ത് മാസവും പ്രായമുള്ള പോത്തുംകുട്ടി കുഞ്ഞൻ പോത്തുംകുട്ടിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇതിനകത്ത് ഇത്രക്കുള്ള വിശ്വാസ്യതയേ ഉള്ളൂ അല്ലെങ്കിൽ ആ പോത്ത് അങ്ങനെയുള്ള പോത്തിനെ നമ്മൾ മേടിച്ച് വളർത്തിയിട്ട് കാര്യമില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ആറ് പോത്തുമുട്ടികൾ വന്നതിനകത്ത് മൂന്നെണ്ണത്തിനകത്ത് മൂന്നെണ്ണത്തിനകത്ത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം അൻപത് ശതമാനത്തോളം ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉള്ള സംഭവമാണ് ഈ ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടാഗിൻ്റെ ഒരു വിശ്വാസ്യത വിശ്വാസ്യത എന്ന് പറയുമ്പോൾ ഇത് ഇതൊരു ഫ്രോഡാണെന്നല്ലേ ഞാൻ പറഞ്ഞത് ഇത് അനുസരിച്ച് നമ്മൾ മേടിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു എന്താ പറയുക ആ റിസൾട്ട് എൻ്റെ റിസൾട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ അമ്പത് ശതമാനവും ക്ലറിക്കൽ ഞാൻ കണ്ട ആറ് എണ്ണത്തിന് അമ്പത് ശതമാനവും ക്ലറിക്കൽ മിസ്റ്റേക്കാണ് അപ്പോൾ സത്യസന്ധമായിട്ടുള്ള മറ്റേതിന് എന്താണെന്ന് ദൈവം തം പറയാനേ അറിയത്തുള്ളൂ അപ്പം ഇതിൻ്റെ പുറകെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ പല ഫാമുകാരും ഇപ്പോൾ ടാഗുള്ള പോത്തുട്ടികളെ കൊണ്ടുവരുന്നു പറഞ്ഞു അപ്പോൾ ഈ ടാഗുള്ള പോത്തുകൂട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേക്കും എ ആർ ജെ ഫാം അതുമായിട്ടുള്ള ഒരു വ്യത്യാസം ഞാൻ പറയാം എ ആർ ജെ ഫാം പറയുന്നത് ഈ ടാഗുള്ള പോത്ത് കുട്ടികളെ ഇപ്പം ഞാൻ വാങ്ങുവാണെങ്കിൽ എൻ്റെ പേരിലേക്ക് എൻ്റെ ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്തുതരും അവർക്ക് ഇത് അവരിൻ്റെ ഓണേഴ്സിൻ്റെ ഇന്നാണ് മേടിച്ചു വെക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത് പോയി ഡാറ്റ ചേഞ്ച് ചെയ്യാൻ സാധിച്ചത് അപ്പം ഓണേഴ്സിൻ്റെ നിന്ന് മേടിച്ചു വെക്കുന്നതുകൊണ്ട് ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്തു തരാൻ സാധിക്കും അത് അതല്ല ഇപ്പം നമ്മൾ ചന്തയിൽ നിന്ന് മേടിച്ചിട്ട് ടാഗുള്ള പോത്ത് കുട്ടികൾ നമുക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ഡാറ്റാസ് നമുക്ക് കാണാൻ പറ്റും ഈ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇറച്ചിപ്പോൾ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നതിന് ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ വീട്ടിൽ കൊണ്ടുവന്ന് രാജൻ എന്ന കുട്ടിയെന്നൊപ്പം അപ്പൂന്നൊക്കെ ഒരു പേരിട്ടാൽ മാത്രം മതി അല്ല വേറെ ഓണർഷിപ്പ് ഒന്നും ഓണർഷിപ്പൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഇറച്ചിക്കായിട്ട് വളർത്തുന്ന ഒരു ആ രീതിയിൽ പോവാം അല്ലാത്തവർ മാത്രം ഈ ഒരു കേസിൻ്റെ പുറേനു പോകുക പിന്നെ എന്നിരുന്നാൽ പോലും ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല ഒരു അമിത വില കൊടുത്ത് ഇതിനെ മേടിച്ച് വളർത്തുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് നോക്കിയിട്ട് കാണുന്നില്ല ചിലപ്പം ഭാവിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല കാര്യങ്ങൾ വേറെ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും വേറെ എന്തെങ്കിലും പ്ലാനൊക്കെ ഉള്ളവർ കാണുമായിരിക്കും അപ്പോൾ അവരോട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല എനിക്ക് കൂടുതലായിട്ട് എൻ്റെ ആധികാരിക തരത്തിലുള്ള ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും എനിക്ക് തെറ്റ് പറ്റിയ തെറ്റുവാണീ പറഞ്ഞത് ടാഗ് വലിയ സംഭവമല്ല അത്രയേ ഉള്ളൂ അത് നോക്കിയിട്ട് നോക്കിയിട്ടാരും ബോത്തിനെ കർഷകർ മേടിക്കേണ്ടാന്ന് മാത്രമേ വരത്തുള്ളൂ ബാക്കി ഷോക്കുള്ളവരുടെ കാര്യം എനിക്കറിയില്ല പിന്നെ അടുത്ത വേറെ കുറച്ച് ആൾക്കാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട് അതായത് ഞാനിപ്പോൾ ഹരിയാനയിൽ പോയി വീഡിയോ ചെയ്തു എനിക്ക് ആശയദാരിദ്ര്യം കൊണ്ടാണ് ഞാൻ കർഷ ഈ ഫാമുകാർക്കെതിരെ സംസാരിച്ചതെന്ന് പറയാം ഈ പറയുന്നവർ എല്ലാവരും ഒന്ന് നന്മ മരങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്മാരെയല്ലേ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് എനിക്ക് ആശയദാരിദ്ര്യം വന്ന സമയത്തും വീഡിയോ ചെയ്യാൻ പറ്റാ ഒരു സമയത്തും ഞാൻ ഏകദേശം മൂന്ന് മാസം വരെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാതിരുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ സ്ഥിരമായിട്ട് ആഴ്ചയിൽ വെള്ളി ശനി അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ ഈ ദിവസങ്ങളിലെല്ലാം വീഡിയോ ഇടാം എന്നൊരു കമ്മിറ്റ്മെൻറ്റോട് കമ്മിറ്റ്മെൻറ്റോട് കൂടി വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് കണ്ടൻറ് എപ്പോൾ കിട്ടുന്നു അപ്പോൾ വീഡിയോ ഇടും ആ ഒരു രീതിയിലാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ആശയദാരിദ്ര്യം കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തതെന്ന് പറയുന്നവന്മാരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അവർ കൊണ്ടുവരുന്ന എല്ലാം നല്ല പോത്തുംകുട്ടികളാണ് നല്ല സൂപ്പർ പോത്തുംകുട്ടികളാണ് എല്ലാം പോയി നല്ല സെലക്ട് ചെയ്തു കൊണ്ടുവരുന്ന പോത്തുംകുട്ടികളാണ് ഈ പറഞ്ഞവനോടൊന്നേ പറയാനുള്ള നമ്മൾ രണ്ടുപേരും പല ചന്തകളിലും വെച്ച് കണ്ടിരുന്നു ഇപ്പം പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഇവരെല്ലാം നമ്മൾ പല ചന്തകളിലും വെച്ചിട്ടുണ്ട് കേരളത്തിലേക്ക് പൊത്ത കുട്ടികൾ സപ്ലൈ ചെയ്യുന്ന എല്ലാ ടീമിനെയും എല്ലാ ടീമിനെയും നമ്മൾ പല ചന്തകളിലും വെച്ച് കണ്ടതാണ് അവിടെ വെച്ച് എല്ലാം സംസാരിച്ചിട്ടുണ്ട് ഇത് ഇന്ന ഇന്ന ഫാമുകളിലേക്ക് പോകുന്ന കുട്ടികളാണെന്ന് എല്ല പേരെടുത്ത് എന്നോട് പറഞ്ഞു കേരളത്തിൽ അറിയപ്പെടുന്ന പോത്ത് ഉടമസ്ഥനായ ഒരാളുടെ പോത്ത് വ്യാപാര ശാലയിലേക്ക് പോകുന്ന കുട്ടികളാണെന്ന് ഇത് പറയുകയും ചെയ്താണ് എന്നിട്ട് ഇദ്ദേഹം ഒരു ട്രക്കെ ചാരി ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹം കളത്തിലിറങ്ങി പോത്ത് കുട്ടികളെ മേടിക്കുന്ന ആളല്ല ഇവിടെ എന്നുണ്ട് ഇയാടെ ഹിന്ദി അറിയാൻ സംസാരിക്കാൻ അറിയാം നല്ല രീതിയിൽ ഹിന്ദി അറിഞ്ഞ് സംസാരിച്ച് ബാർഗ്യൻ ചെയ്ത് മേടിക്കാൻ അറിയാവുന്ന ആളുകളെ കളത്തിലേക്ക് ഇറക്കി ചന്തയിലേക്ക് ഇറക്കി വിട്ട് മേടിച്ചിട്ട് കൊണ്ടുവന്ന് കെട്ടുമ്പോൾ അണ്ണ ഇത് എത്ര ആയെന്ന് ചോദിക്കുന്ന പരിപാടി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മാർ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് അപ്പം അവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പ്രത്യേകിച്ച് പറയാനില്ല അപ്പം എവിടുന്നും മേടിച്ചാലും എങ്ങനെ മേടിച്ചാലും നിങ്ങൾ നല്ല കുട്ടികളാണ് നല്ല കുട്ടികളെന്ന് പറഞ്ഞ് വിൽക്കാം പിന്നെ ഈ ആന്ധ്രാ കുട്ടികളൊന്നും ആണ് മിക്സ് ചെയ്ത് വിൽക്കുമെന്ന് പറയുന്നു അതൊരു ശുദ്ധ തെണ്ടിത്തറമാണ് കേട്ടോ അതായത് ഈ കച്ചവടക്കാർ തന്നെ ഇത് പറയുന്നത് ശുദ്ധ തെണ്ടിത്തറമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ചന്തയിൽ പോയിട്ട് ആ വീഡിയോ കാണിച്ചാണ് അതായത് ചെറിയ ടൈപ്പ് കുട്ടികളെല്ലാം ആ ഒരു ലുക്കിലായിരിക്കും ഇരിക്കുന്നത് ഒരുമാതിരി പൊക്കം കുറേ വലിപ്പം കുറഞ്ഞ കുട്ടികൾ ആ ഒരു ഒരു ചമ്പം കൂടെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഞാൻ അവിടെ വെച്ച് കണ്ടതാണ് പക്ഷേ ഇത്തിരി വളർന്നു കഴിയുമ്പോൾ ഇത് നല്ല കറുത്ത നിറവും അതുപോലെ ഈ പറയുന്ന പിന്നെ സ്വർണ്ണക്കടുവയും അത് ഇതൊക്കെ ആയി മാറും സ്വർണ്ണക്കടുവയല്ലോ ബ്ലാക്ക് ഗോൾഡും അത് ഇതൊക്കെ ആയി മാറും അത്രേ ഉള്ളൂ സംഭവം അപ്പോൾ ഈ ആന്ധ്രാ പോത്ത് കുട്ടികളെ ഈ മാർഗ്ഗം തലയ്ക്ക് ഓളം പെട്ടൊന്നുമില്ല അവിടുന്ന് ഈ പിന്നെ ആന്ധ്രാ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കാൻ ഞാനത് വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെയ്യുമെന്നാരെങ്കിലുമൊക്കെ ഇപ്പം പല ഇപ്പം ഒന്ന് രണ്ട് വീഡിയോകൾ പുറത്തു അതായത് ഇപ്പം ഹരിയാനെന്നൊക്കെയുള്ള ഒന്ന് രണ്ട് വീഡിയോ യു പിന്നൊക്കെയുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ വന്നതിന് ശേഷമാണ് ഈ കച്ചവടക്കാർക്ക് ഇത്രയും ചുടിപ്പ് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് കാരണം അവരുടെ ബിസിനസ് പോകുക എന്നുള്ള ഉത്കണ്ടായി ഇപ്പോൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഈ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫാമുകാരനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പോകുന്നതെന്ന് അല്ലാതെ ഒറ്റയ്ക്ക് പോകുന്ന കണ്ടുപിടികൾ നടക്കത്തില്ല നമുക്ക് ചന്തകൾ എവിടെയാണ് പോയെന്ന് നമുക്ക് നോക്കാൻ അറിയത്തില്ല അപ്പം അത് നടപടിയാകുന്നില്ല ഒറ്റയ്ക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ പിന്നെ ചില ആൾക്കാർ ഒറ്റയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എവന്മാർ തന്നെ മറ്റുള്ളവന്മാരോട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പല വീഡിയോകൾ ചെയ്തിട്ടുള്ളവരാണ് പല വീഡിയോകളും ചെയ്തിട്ടുള്ളത് ഇതെല്ലാം എന്നിട്ട് മാറി നിന്ന് കുറ്റം പറയുന്ന തൊട്ടിത്തരം കാണിക്കുന്ന ചില ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ ആരുടെ പേരെടുത്ത് പറയാനുദ്ദേശിക്കുന്നത് ഇപ്പം വേറൊരു കാര്യം വരാം അപ്പം ഞാൻ പോയി അതിനുശേഷം ശ്യാം പോയി ശ്യാം പോയി മറ്റേ ബെൻസഞ്ചേട്ടൻ്റെ കൂടെയാണ് പോയേക്കുന്നത് അപ്പം പുള്ളിയും നല്ല മാന്യമായ റേറ്റ് മാന്യമായെന്ന് പറയാൻ അങ്ങനെയല്ല പറയാനുള്ളത് അത് ഏറ്റവും കർഷകർക്ക് ഗുണപ്പെടുന്ന രീതിയിൽ പുള്ളി കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ആൾക്കാർക്ക് ഇത്രയും ഇങ്ങോട്ട് ചൊറിച്ചിൽ വന്നത് അതിൻ്റെ പേരിലാണ് പല ആൾക്കാരും പല രീതിയിൽ പല പ്രസ്താവനകളിറക്കുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ ഇത്തിരി വളർന്ന കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കുട്ടികളായിട്ട് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളാകുമ്പോൾ ഈ ആന്ധ്രാപോത്തിൻ്റെയൊക്കെ കൊടുക്കും ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ പറയുന്നവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എന്തായാലും ഇനി ഇതുപോലുള്ള സംസാരങ്ങളിലേക്കും സംവാദങ്ങളിലേക്കും ഒന്നും വരുന്നില്ല ഞാൻ ഏകദേശം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ കർഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പം ഈ ടാഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പറയുന്നു ഈ ടാഗ് നോക്കിയിട്ട് പോത്തുകുട്ടികൾ വാങ്ങേണ്ട കാര്യമില്ല അത് കർഷകർക്ക് ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന കർഷകർക്ക് അതിൻ്റെ ആവശ്യമില്ല ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി